ജൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 349-ാം ദിവസം, ഒന്ന് ദിനവൃത്താന്തം, 13-ാം അധ്യായം. ദാവീദ് സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും സകല നായകന്മാരോടും ആലോചിച്ച ശേഷം ഇസ്രായേലിന്റെ സർവസഭയോടും പറഞ്ഞത്, നിങ്ങൾക്ക് സമ്മതവും നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതവും ആകുന്നു എങ്കിൽ നാം ഇസ്രായേൽ ദേശത്തെല്ലാടവുമുള്ള നമ്മുടെ ശേഷം സഹോദരന്മാരും അവരോടുകൂടെ പുൽപ്പുറങ്ങളുള്ള പട്ടണങ്ങളിൽ പാർക്കുന്ന പുരോഹിതന്മാരും ലേവ്യരും നമ്മുടെ അടുക്കൽ വന്നുകൂടേണ്ടതിന് എല്ലാടവും ആളയക്കുക. നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അടുക്കൽ കൊണ്ടുവരിക. ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ഈ കാര്യം സകല ജനത്തിനും ബോധിച്ചതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് സർവസഭയും പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ദൈവത്തിന്റെ പെട്ടകം കിര്യത്ത് യയാരീമിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് മിസ്രൈമിലെ ഷീഹോർ തുടങ്ങി ഹമാത്ത് പ്രദേശം വരെയുള്ള എല്ലാ ഇസ്രായേലിനെയും കൂട്ടിവരുത്തി. കെരൂബുകളുടെ മധ്യേ അധിവസിക്കുന്ന യഹോവയായ ദൈവത്തിന്റെ തിരുനാമം വിളിക്കപ്പെടുന്ന പെട്ടകം കൊണ്ടുവരേണ്ടതിന് ദാവീദും ഇസ്രായേലൊക്കെയും യഹൂദയോട് ചേർന്ന് കിര്യത്ത് യയാരീം എന്ന വയലയിൽ ചെന്നു. അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്നെടുത്തു, ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസ്സയും അഹ്യോവും വണ്ടി തെളിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്തു. അവർ കീദോൻ കളത്തിന് സമീപം എത്തിയപ്പോൾ കാള വിരളുക കൊണ്ട് ഉസ്സ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ തന്റെ കൈ പെട്ടകത്തിങ്കലേക്ക് നീട്ടിയതുകൊണ്ട് അവനെ ബാധിച്ചു. അവൻ അവിടെ ദൈവസന്നിധിയിൽ മരിച്ചുപോയി. യഹോവ ഉസ്സയെ ഛേദിച്ച ഛേദം നിമിത്തം ദാവീദിന് വ്യസനമായി. അവൻ ആ സ്ഥലത്തിന് പേരസ് ഉസ്സ എന്ന് പേർ വിളിച്ചു. ഇത് ഇന്നുവരെയും പറഞ്ഞു വരുന്നു. അന്നു ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടു പോയി. ഞാൻ ദൈവത്തിന്റെ പെട്ടകം എങ്ങനെ എന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് പെട്ടകം തന്റെ അടുക്കൽ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവരാതെ ഗിത്യനായ ഓബേദ് ഏദോമിന്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോയി. ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ കുടുംബത്തോടുകൂടെ 3 മാസം അവന്റെ വീട്ടിൽ ഇരുന്നു. യഹോവ ഓബേദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു.